ഹായ് ഫ്രണ്ട്സ്, ഏതേ പ്രവാസികളുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചിക്കറിയാണ്. അതായത് പുളി ഇഞ്ചി, അതായത് പുളി ഒഴിച്ച് വയ്ക്കുന്ന ഒരു ഇഞ്ചിക്കറി. പണ്ട് കാലത്ത് നമ്മളെ അമ്മമാരൊക്കെ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇഞ്ചി കറിക്കായിട്ട് അരക്കിലോ ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വളരെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഞാനൊരു 2 മണിക്കൂർ ഉണങ്ങാനിട്ടിട്ട് എടുത്തതാണ്. കാരണം ഇഞ്ചിയുടെ നനവൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണയ്ക്കകത്തിട്ട് വറുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമൊന്ന് വറുത്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒത്തിരി സമയമാവും. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 എണ്ണം ചെറുള്ളി, കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളൊന്ന് വറുത്തെടുക്കേണ്ടത്. ഇത് വറുത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കേണ്ടത്. മിക്സിയിലോ അരകല്ലിലോ നമ്മളെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ അരച്ചെടുക്കണം. ായിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു 100 മില്ലി ഓയിൽ ഞാൻ അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നു. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഇഞ്ചി ഞാൻ ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് നമ്മളിതൊന്ന് നല്ല ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണങ്ങാനിടാൻ വേണ്ടിയിട്ട്. കാരണം ഉണക്കാനിട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സമയം ലാഭമാണ്. അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 10-40 മിനിറ്റ് കൂടെ അത്രയും സമയം കൂടെ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കേണ്ടി വരും ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി, അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ 2 മണിക്കൂർ ഒന്ന് ഉണങ്ങാനിട്ടത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിക്കൊന്ന് ബ്രൗൺ കളറാവണം. ഇഞ്ചി മൂത്തത് മതി, കാരണം ഈ കളർ മതി. അപ്പോൾ ഇടയും മുറയൊക്കെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ കിടക്കും, അത് കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് കോരി എണ്ണയൊന്ന് തോരാൻ വേണ്ടി വയ്ക്കാം. ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ തേങ്ങയോടെ ഞാൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കരിവേപ്പില, വെളുത്തുള്ളി, ചെറുള്ളി ഇത് മൂന്നും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ടേക്കണം. ഒത്തിരി വെള്ളം കൂട്ടരുത്, എന്നാൽ നമുക്ക് അത്യാവശ്യം കട്ടിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വേണം. ഒത്തിരി വെള്ളം നമ്മൾ ഇഞ്ചി കറി ഒത്തിരി കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് അത് കുഴപ്പമില്ല. വെള്ളം ഇല്ലാത്തവരാണെങ്കിൽ അല്പം നേരത്തെ പുളിയെടുത്ത് വെള്ളത്തിലിട്ടേക്കണം. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. എന്നിട്ട് നല്ല രീതിക്ക് നമുക്കിത് വറുത്തെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ചുമന്ന് വരണം. അപ്പോൾ ഇവിടെ ഏതാണ്ട് കണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി സമയം നമ്മളിതിട്ട് വഴറ്റിക്കളയല്ലേ. വഴറ്റിക്കഴിഞ്ഞാൽ പൊടി കരിഞ്ഞ മണം ഉണ്ടാവും, അപ്പോൾ പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് അങ്ങ് മാറും, ഇഞ്ചിക്കൊരു കരിഞ്ഞ മണം ഉണ്ടാവും. അപ്പോൾ ഇത് മതി, നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. തേങ്ങയും ഇഞ്ചിയും ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ടുമുണ്ട്. ചെറിയ ജാറെടുത്തിട്ട്, അപ്പോൾ തേങ്ങയൊക്കെ നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ജാറെടുത്തിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത്, അതിൻ്റെ അരയ്ക്കേണ്ട ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു തരിതരിപ്പ് കാണണം. അതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചി ഇവിടെ ഞാൻ നല്ല രീതിക്ക് ഇതുപോലെ കണ്ടോ അരച്ചെടുത്തിട്ടുണ്ട്. ആ ചെറിയൊരു തരിതരിപ്പ് കൊണ്ട് അത് നമുക്ക് കറിയാക്കുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ ഇനി പുളിയൊക്കെ പിഴിഞ്ഞ് നമുക്ക് ഇഞ്ചി കറി വയ്ക്കാൻ തുടങ്ങാം. ഇഞ്ചിക്കറിക്കായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ്.
ഒരു ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയുടെ അരപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തീ വളരെ കുറച്ചാണ് നമ്മൾ ഈ സമയത്ത് വച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുളിവെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ബാക്കി കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കടുതാളിക്കുന്ന സമയത്ത് വറ്റൽ മുളക് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, കരിയേപ്പില വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ കരിയേപ്പില നേരത്തെ ചേർത്തുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. വറ്റൽ മുളക് പൊതുവെ ഞങ്ങൾ അങ്ങനെ ഒന്നിനും ചേർക്കാറില്ല, അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്ത് ഒരു അര ടീസ്പൂൺ കായപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇഞ്ചിക്ക് വെള്ളമൊക്കെ കണക്കാണ്. അപ്പോൾ ഇതുപോലെ സൈഡിൽ എണ്ണ തെളിഞ്ഞു വരണം. അതാണ് നമ്മളെ ഇഞ്ചിക്കറിയുടെ ആ ഒരു സമയം. അപ്പോൾ ഇതിവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ പുളിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുളിയൊക്കെ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് പുളി കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വെള്ളം തന്നെ കൂട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.